എലിസബത്ത് രാജ്ഞിയുമായുള്ള കൂടിക്കാഴ്ച അമ്മയുടെ ഓർമ്മകൾ ഉണർത്തിയെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. ബ്രിട്ടനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ബൈഡൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഭാര്യ ജിൽ ബൈഡനോടൊപ്പം രാജ്ഞിയെ സന്ദർശിക്കാനെത്തിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെക്കുറിച്ചും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെക്കുറിച്ചും എലിസബത്ത് രാജ്ഞി അന്വേഷിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബൈഡൻ പറഞ്ഞു. കോൺവാളിൽ നിന്ന് ഹെലികോപ്റ്ററിലാണ് ബൈഡൻ വിൻസർ കൊട്ടാരത്തിലെത്തിയത്. ദ ക്വീൻസ് കമ്പനി ഫസ്റ്റ് ബറ്റാലിയൻ ഗ്രനേഡിയർ ഗാർഡ്സ് ഗാർഡ് ഓഫ് ഓണർ നൽകി അമേരിക്കൻ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്തു. 1 മണിക്കൂറോളം രാജ്ഞിക്കൊപ്പം ചെലവഴിച്ച ശേഷമാണ് ബൈഡൻ മടങ്ങിയത്. രാജ്ഞിയുടെ രൂപവും സൗമ്യഭാവവും മഹാമനസ്കതയും അമ്മയുടേതുപോലെ തോന്നിപ്പിച്ചുവെന്നും ബൈഡൻ പറഞ്ഞു. വൈറ്റ് ഹൌസ് സന്ദർശനത്തിനായി എലിസബത്ത് രാജ്ഞിയെ ക്ഷണിച്ചതായും ബൈഡൻ കൂട്ടിച്ചേർത്തു. എലിസബത്ത് രാജ്ഞിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന 13ാമത്തെ US പ്രസിഡന്റാണ് ബൈഡൻ. 1982-ലാണ് ബൈഡൻ ആദ്യമായി രാജ്ഞിയെ കാണാനെത്തിയത്. അന്ന് സെനറ്ററായിരുന്ന ബൈഡൻ അമേരിക്കൻ പാർലമെന്ററി സംഘത്തിനൊപ്പമാണ് രാജ്ഞിയെ കാണാനെത്തിയത്. ബൈഡന്റെ അമ്മയായ കാതറിൻ യൂജിൻ ഫിനഗൻ ബൈഡന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ്. ബൈഡന്റെ വ്യക്തിപരമായ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും കാതറിന്റെ കാഴ്ചപ്പാടുകൾ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. തന്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും ബൈഡൻ അമ്മയുടെ വാക്കുകൾ എടുത്തു പറയാറുണ്ട്. 2010 അന്തരിച്ചെങ്കിലും കാതറിൻ ഇപ്പോഴും ബൈഡനിൽ ഏറെ സ്വാധീനമുണ്ടെന്ന് അദ്ദേഹത്തോടടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.